കുവൈറ്റ് മാലിയയിൽ സ്വകാര്യ ക്ലിനിക്കിലെ സുരക്ഷാ പരിശോധനയിൽ 19 മലയാളി നഴ്സുമാർ പിടിയിലായതായി വിവരം. മാനവശേഷി സമിതി നടത്തിയ സുരക്ഷാ പരിശോധനയിൽ ആകെ 60 പേരെയാണ് പിടികൂടിയത്. പിടിയിലായവരിൽ 30 ഇന്ത്യക്കാരുണ്ട്. ഇവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാനായി നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിസയടക്കം എല്ലാ രേഖകളും ഉണ്ടെന്നും ആശുപത്രിയുടെ ഉടമയും സ്പോൺസറും തമ്മിലുള്ള തർക്കമാണ് യഥാർത്ഥ പ്രശ്നമെന്നും പിടിയിലായവരുടെ ബന്ധുക്കൾ പറയുന്നു. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നു. സുരേഷ്, മലയാളികൾ നിരവധി പേരുണ്ട്, ഇപ്പോൾ അവരെവിടെയാണ്? നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ ആരംഭിച്ചോ? 60 പേരാണ് മൊത്തം സംഘത്തിൽ ഉള്ളത്. 60 പേരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. അതിൽ അറസ്റ്റ് ചെയ്ത 60 പേരിൽ 30 പേര് ഇന്ത്യക്കാരാണ്. 30 ഇന്ത്യക്കാരിൽ 19 മലയാളികളുണ്ട് എന്നുള്ളതാണ് വിവരം. 19 പേരുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആ 19 പേരിലാണ് തിരുവല്ല, അതോടൊപ്പം തന്നെ കോട്ടയം സ്വദേശികളൊക്കെ ഉള്ളത്. അതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ളത് ഈ പറയുന്നത് പോലെ കൈക്കുഞ്ഞുങ്ങളുമായിട്ടുള്ള അമ്മമാരുണ്ട്. അതിൽ പ്രസവിച്ച ഒരു മാസം മാത്രമായിട്ടുള്ള ഒരു നഴ്സ്, അവർ ഇന്ന് രാവിലെ അവരുടെ കുട്ടിയെ ജയിലിൽ കൊണ്ടുപോയിട്ടാണ് മുലയൂട്ടിയത് പോലും. അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ആ സംഘത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ എല്ലാവരെയും നാട്ടിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകളും മറ്റുമൊക്കെ ഇന്ത്യൻ എംബസിയിലും മറ്റുമൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതിൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എംബസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ 60 പേരിൽ 19 പേര് മലയാളികൾ. അതിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്നുമുള്ള നഴ്സുമാരാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള നഴ്സുമുണ്ട്. അങ്ങനെ പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഈ ആശുപത്രി ഉടമസ്ഥരും അതോടൊപ്പം തന്നെ സ്പോൺസറും തമ്മിലുള്ള തർക്കമാണ് ഇതിന് കാരണമെന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. ആശുപത്രിക്ക് സ്പോൺസറായിട്ടുള്ള ലോക്കൽ ആളുണ്ട്, സ്വദേശിയുണ്ട്. അതോടൊപ്പം തന്നെ ഉടമസ്ഥരും തമ്മിലുള്ള തർക്കമാണ് പ്രധാന കാരണമായി പറയുന്നത്. അതേസമയം ബന്ധുക്കൾ ഇവർ താമസരേഖകളില്ല എന്നുള്ള അധികൃതരുടെ വാദം ശരിയല്ല എന്ന് നിഷേധിക്കുന്നുണ്ട്. കാരണം 3 വർഷം മുതൽ 10 വർഷം വരെ ഇതേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള താമസ രേഖകളൊക്കെ ഇവർക്കുണ്ട്. മറിച്ചുള്ള പ്രചാരണം ശരിയല്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്.